സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ് ഏട്ടാ. ഇതേ എൻ്റെ നാടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ തട്ടകവും കാട്ടാമ്പാലാണ്. എൻ്റെ ശരിക്കും എൻ്റെ നാട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴഞ്ഞിയിൽ തന്നെ തൊട്ടടുത്ത സ്ഥലമായ അരുവായി ചിറവരമ്പത്ത് കാവ് ക്ഷേത്രത്തിൻ്റെ വീഡിയോസാണിത്. ആ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അന്ന് ബാലൻസ് വെച്ച വീഡിയോ ആണിത്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത്രയധികം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ് അരുവായി അമ്പലത്തിനെ കുറിച്ചിട്ടും അവിടുത്തെ പ്രാന്തപ്രദേശങ്ങളെ കുറിച്ചിട്ടും പറയാം. ഒരുപാട് വലിയ വലിയ ആനകളും അതുപോലെ തന്നെ നല്ല നല്ല ടീംസും വരുന്ന ഒരു പൂരങ്ങൾ, അതായത് തൃശ്ശൂർ ജില്ലയുടെ തന്നെ ഒരു 10-15 പൂരങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പൂരങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു പൂരം തന്നെയാണ് ചിറവരമ്പത്തുകാവ് ദേവീക്ഷേത്രത്തിലെ അല്ലെങ്കിൽ അരുവായി അമ്പലത്തിലെ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സമയത്ത് 60-ൽ പരം ആനകളൊക്കെ ഉണ്ടായിരുന്നു ഈ പൂരത്തിന്. അതുപോലെ തന്നെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ അല്ലേ എല്ലാം കടന്നു പോകുന്നത്. അതുകൊണ്ടാവാം ഇതൊക്കെ കുറച്ചതും ഇല്ലാത്തതും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി അറിയില്ല. പൂരത്തിൻ്റെ അസാധ്യ തിരക്ക് കാരണം ഇപ്പോൾ പൂരം ഒരു ദിവസം അതുപോലെ തന്നെ വേല ഒരു ദിവസമായിട്ടാണ് നടത്തുന്നത്. ഈ രണ്ട് പരിപാടികൾക്കും വളരെയധികം തിരക്കുകൾ തന്നെ ഉണ്ടാവാറുണ്ട്. അതായത് നിന്ന് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് പൂരപ്പറമ്പുകളിൽ സാധിക്കുക. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും തിരക്കാവുക ഈ അരുവായി പൂരത്തിന്. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പരിസര പ്രദേശത്ത് തന്നെ കാട്ടാമ്പാല ഒരു അമ്പലമുണ്ട്. പക്ഷെ അമ്പലത്തിലേന്ന് പറഞ്ഞാൽ കാളി, ധാരികപഥം അങ്ങനെയൊക്കെയാണ് ഒരു പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചെറുവരമ്പത്ത് കാവിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നിൽക്കാനും ഡാൻസ് ചെയ്യാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും പാടം. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാട്ടാമ്പാല. ഇത്രയും ആനകളെ നിരത്തി നിർത്താനുള്ള സൗകര്യം ഇല്ല എന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഏകദേശം സെയിം ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ വീഡിയോ എത്ര ആൾ കാണണ്ട് എവിടെയുള്ള ആൾക്കാരൊക്കെയാണെന്ന് നമുക്കറിയില്ല. കാരണം എൻ്റെ നാട് പഴഞ്ഞിയാണ്, കുന്നമുള അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് അതായത് കാട്ടാമ്പാലിൻ്റെയും അരുവായുടെയും മധ്യത്തിലാണ് ഞാൻ ശരിക്കും താമസിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഈ രണ്ട് പൂരങ്ങളും പ്രധാനപ്പെട്ട പൂരങ്ങളാണ്. രണ്ട് പൂരത്തിനെ പറ്റിയിട്ടും എത്ര പറഞ്ഞാലും മതി വരാത്ത വാക്കുകളാണുള്ളത്. പൂരത്തിനൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ആട്ടങ്ങളും ചാട്ടങ്ങളും അതുപോലെ തന്നെ ആനകളേനൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ലൊക്കേഷൻ ഈ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്, അതായത് അന്യജില്ലക്കാരാണ് വരുന്നതെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ട്രെയിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നേരെ കുന്നംകുളത്തേക്ക് വെച്ച് പിടിക്കുക. കുന്നംകുളത്ത് നേരെ ഒരു 6 കിലോമീറ്ററിൻ്റെ അടുത്ത് അരുവായി ചിറവരമ്പത്ത് കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എത്താം. പിന്നെ പ്രത്യേക ഒരു കാര്യം, പൂരത്തിൻ്റെ അന്ന് അതായത് ആ ഡേറ്റിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പാറേമ്പാടം ഇറങ്ങുകയായിരിക്കും ഉചിതം. അതുപോലെ തന്നെ കോഴിക്കോട് ആ സ്ഥലങ്ങളിൽ നിന്ന് വരികയാണെങ്കിലും പാറേമ്പാടം, അക്കിക്കാവ്, പെരുമ്പിലാവ് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ചിറവരമ്പത്ത് കാവ് എന്ന് പറഞ്ഞ ഈ ക്ഷേത്രം. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഭഗവതിയാണ്. തീർച്ചയായിട്ടും പരമാവധി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ഉത്സവത്തിന് വരണം. അത്ര ദൂരങ്ങളൊന്നുമില്ല. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, ഒട്ടേറെ ടീമുകൾ, അതായത് ഒരു പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം വേല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കുകൾ. വീണ്ടും വീണ്ടും പറയണം, ആനകളുടെ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എൻ്റെ നാടിനെ പറ്റിയിട്ട് ഒരിക്കലും വർണ്ണിച്ച് തീരാൻ എനിക്ക് സാധ്യമല്ല. ഈ വീഡിയോയിൽ തന്നെ പറയുകയാണ്, എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായ ചിറവരമ്പത്തുകാവ് ഭൗതിക്ഷേത്രം, അതുപോലെ തന്നെ പഴഞ്ഞിപ്പള്ളി പെരുന്നാൾ, കാട്ടാമ്പാൽ പൂരം, പിന്നെ പീഡികേശ്വരം ശിവരാത്രി, അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എത്ര എത്ര പറഞ്ഞാലും തീരാത്ത പരിപാടി. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ട് ഈ പരിപാടികൾ കാണണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് ആനപ്രേമികളും പൂരപ്രേമികളും ഒരുപാട് എൻ്റെ വീഡിയോസ് കാണുന്നുള്ള കാര്യമൊക്കെ അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നുള്ള ഉറപ്പോടു കൂടി തന്നെയാണ് ഞാനിവിടെ ഈ വീഡിയോയുടെ കുറച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താൻ പോകുന്നത്. അപ്പോൾ സസ്നേഹം സുമേഷ് പഴഞ്ഞിക്കാരൻ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്യണം. ഞാൻ ഈ വീഡിയോ കണ്ടവർക്ക് ഇതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ താല്പര്യമുള്ളവരാണ് വിളിക്കുക, നമുക്ക് കോൺടാക്ട് ചെയ്യാം. സൗഹൃദങ്ങൾ നമുക്ക് നിലനിർത്താം.